തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഫോർ എനി ആൻഡ് എവരി റീസൺ. അപ്പോൾ അതിൻ്റെ മറുപടി കൊടുക്കുന്നത് 19 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നീ പഴയ നിയമം വായിച്ചില്ലേ? ഹവ് യു എവർ റീഡ് ജനസിസ് 1:27? ഗോഡ് ഈസ് ക്രിയേഷൻ ദറ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി വൺ ഫ്ലഷ്. അപ്പോൾ ദ വണ്ണസ് ഓഫ് കിങ്ഷിപ്പ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ദ ബോഡി ഓഫ് ദി മീഡിയം കോസിങ് മാരേജ് ടു ബി ദ ഡീപ്പസ്റ്റ് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ യൂണിറ്റി. വിവാഹത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ കാണാത്തത് കൊണ്ടാണ് ഡൈവോഴ്സ് എന്നൊരു വാക്കുപോലും ഉദ്ദേശിക്കും. മനസ്സിപ്പോലും ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കുമ്പോൾ അപ്പനെ അമ്മയും വിട്ട ഭാര്യയോട് പറ്റിച്ചേരാത്തത് കൊണ്ടാണ്. നീ പറ്റിച്ചേരാനായിട്ട് സാധിക്കാത്തത് നിനക്കൊക്കുന്നില്ല. ഭാര്യയോട് പറ്റിച്ചേരാതിരിക്കുന്നത് അവളോട് ആത്മാവ് കൊണ്ട് പറ്റിച്ചേരണം. ആദ്യം അവളുടെ ആത്മാവും നിൻ്റെ ആത്മാവും, അവളുടെ മനസ്സും നിൻ്റെ മനസ്സും, അവളുടെ ശരീരവും നിൻ്റെ ശരീരവും, രണ്ടും ഇത് മൂന്നും വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. നിനക്ക് പറ്റിച്ചേരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ചാലിച്ച്, പരിശുദ്ധാത്മാവിൽ കുഴച്ച്, പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തിയാൽ നിനക്കൊന്നാകാം. നിൻ്റെ ജീവിതത്തിൽ ഡിവോഴ്സ് എന്നൊരു സംഭവം ഉണ്ടാകുകയില്ല. പിന്നെ ചില പ്രത്യേക കാരണത്താൽ ഒന്നും പറയാനൊക്കില്ല, അതിനൊന്നും മറുപടിയില്ല. എന്നാൽ യേശുവുള്ള ഒരുവനും യേശുവുള്ള ഒരുവളും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ബന്ധങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കാത്ത ഈ ലോകത്തിൽ, ഒരു ബന്ധങ്ങൾക്കും അർത്ഥം കൽപ്പിക്കാത്ത ലോകത്തിൽ, വെറും കാപഠ്യമുള്ള ലോകത്തിൽ ഭർത്താവും ഭാര്യയും ദൈവം ഉദ്ദേശിക്കുന്നത് അവർ ഇമോഷണലി, ഫിസിക്കലി, സ്പിരിച്വലി അവർ ഒന്നായി ജീവിക്കാനാണല്ലോ. കർത്താവെ, അപ്രകാരമുള്ള എല്ലാ കുടുംബങ്ങളെയും നീ ആശ്വസിപ്പിക്കണമേ. ആരും പിരിഞ്ഞിരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. ലോകത്തിൻ്റെ 7 വൻകരകളിൽ ഉള്ള വിവാഹം കഴിക്കാത്തവരുണ്ടോ? അവർക്കൊക്കെ വിവാഹം നടക്കണം. വിവാഹം കഴിച്ചവർ സന്തോഷത്തോടെ ജീവിക്കണം. വിശേഷിച്ച് ഞങ്ങളുടെ ഭാരതം, ഞങ്ങളുടെ കേരളം, ലോകമെമ്പാടുമുള്ള ആളുകൾ ഉള്ളിടത്ത് അത്ഭുതകരമായി സാധ്യമാക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മോത്ത്, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.